പക്ഷേ കിച്ചൺ ടീമിൽ കയറിപ്പോ മനസ്സിലായി ഇത് മുട്ടടിക്കാനുള്ള പരിപാടി എല്ലാരും നല്ല ഭക്ഷണമൊക്കെ ആദ്യം കഴിച്ചു അപ്പൊ ഈ വേണ്ടാത്ത ഭക്ഷണമൊക്കെ ബാക്കി വരുന്നതിനൊക്കെ ഞാൻ ചെയ്തില്ല ഭയങ്കര ബാക്കി വലിഞ്ഞേക്കുവാണെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ കിട്ടിയ. ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സർവൈവ് ചെയ്ത് മുന്നോട്ട് വന്ന് നിർത്തിയ ഒരാളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സർവൈവലായിരുന്നു ഈ ഒരു 27 ദിവസം ഞാൻ അതിനകത്ത് നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫിൽ മുന്നോട്ടിനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്നുമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ 30 ദിവസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും. പിന്നെ വേറെ ഒന്നുമില്ല, രസം നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ. എന്നെക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും കണ്ട. ഞാൻ എനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ മുന്നിലേക്ക് എത്താറുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എല്ലാം അവിടെ നടന്നത് കണ്ടു കാണും. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി കുറേ കുട്ടികളായിരുന്നല്ലോ ഈ പ്രാവശ്യം, കുറേ ഇമ്മച്ചുവറായ കുറേ കുട്ടികളാണ് അതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരുടെ ഒരു പ്ലേ ഗെയിംസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നി. ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല. നേരെ ഇപ്പം നിങ്ങളെയാണ് കാണുന്നത്. മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അതാണോ അവിടെ നിന്നാ. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ. അവിടെ ചെന്നാൽ ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ്. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ പറയുക, ഞാൻ ഉണ്ടാക്കി അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ പറയുകയും എടുക്കുകയും ചെയ്ത് നിന്നു. ചേട്ടൻ പറഞ്ഞ ഈ സമയത്ത് ഇറങ്ങിയത് നന്നായി. പിന്നെ മകൾ പറഞ്ഞു അമ്മക്ക് പറ്റിയൊരു സ്ഥലം അല്ല ആണ് നമ്മൾ കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡും കുറേ കാര്യങ്ങൾ കുറേ ജെന്യൂനിറ്റിയും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക കുറച്ചുകൂടെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുന്നോട്ട്. അപ്പം ഇറങ്ങിയത് നന്നായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാൻമോണി ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഇറങ്ങുന്നത്. ആ സത്യം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇപ്പോഴും നോർമലായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായി. കാരണം ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരത്തിന്ന് തോന്നി ഇങ്ങനെ ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ ഉണ്ടായി. അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനിനത് ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരു വേർതിരിവ് ജാൻ അവിടെ കാണിക്കുന്നുണ്ടോ? ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ കറക്റ്റ് ഉത്തരം തരാം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ നിലവിൽ ഒരു വിന്നിംഗ് മെറ്റീരിയലായിട്ട് അവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആസ് ഇറ്റ് ഈസ് ഇപ്പൊ അവിടെ ആരും എന്റെ ഒരു പ്രായത്തിൽ ഏജിൽ ആരും ഇല്ല. ഇനി പോകെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ആസ് ഇറ്റ് ഈസ് എനിക്ക് ആരെയും പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റുന്നില്ല. അതെ, ആദ്യത്തെ ദിവസം തന്നെ രതീഷൊക്കെ എന്നെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനുമായിട്ടൊക്കെ വന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ ശരിയല്ല, ഞാൻ എന്തായാലും പറയാം. ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം. ഇപ്പം പറഞ്ഞ അത് അവളിപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഷോ, എന്തായാലും ഞാൻ പറയാം. ഇപ്പൊ എന്തായാലും
ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ്, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. റൈറ്റ് ടൈമിൽ ഞാൻ ഇറങ്ങി. കുടുംബത്തെ കണ്ടോ? കുടുംബത്തെ കണ്ട്, ഞാൻ ഭയങ്കര സന്തോഷം കാണും. ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട്, അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസമെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു വലിയ സന്തോഷം. ഈ എവിക്ഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? യെസ്, ഞാൻ ഈ ആഴ്ച ഇറങ്ങുന്നത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ ഇനി നിന്നാ ചിലപ്പോ എന്റെ ഒരു വേറൊരു ഇതിലേക്ക് ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവിടെ വരും. ഇറങ്ങണ സമയത്തിന് ഒരു സൗഹൃദത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നിരുന്നല്ലോ, അനുസരിച്ച് അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? അത് അവിടെ ഒരു വീടല്ലേ, ഒരു വീടിനകത്ത് ഇങ്ങനെ കുറെ പേരാണ്, നമ്മൾ അറിയാതെ കണക്ഷൻസ് ഇങ്ങനെ വന്നു പോകും. കുറച്ച് കണക്ഷൻ ആകുമ്പോഴേക്കും ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നതും, അതൊരു വീടാണ്, ശരിക്കും പുറത്തു നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല, അതൊരു വേറൊരു ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയ ഒരു ലോകം, അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. പുറത്തു നിന്ന് കാണുന്ന ഒന്നുമല്ല, അവിടെ ചെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കിളി പോകും. ചേച്ചി ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അപ്പൊ ഈ ഒരു മാസം എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്? ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഇല്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ അടിവെച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ. ഒരു അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചിക്ക് ഭയങ്കര മടിയാണെന്നുള്ള തരത്തില് കണ്ടസ്റ്റുകൾ പറയുന്നത്, അവര് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഞാൻ അവിടെ എന്താ ചെയ്തെന്നുള്ളത്. അവിടെ ഉള്ളവർക്ക് എന്തും പറയാം, പക്ഷെ പുറത്ത് കണ്ടവർക്ക് അറിയാലോ ഞാൻ എന്താ അവിടെ ചെയ്തിരുന്നത്. ചേച്ചിന് ശ്രീരേഖയാണല്ലോ കൂടുതൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിച്ചത്, അപ്പൊ അവരോട് അവരുടെ ഗെയിം പ്ലാനുകളെ കുറിച്ച് എന്താ പറയാ? അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ, ഞാൻ പറയാൻ ആളല്ല. നല്ല ശ്രീരേഖയായിട്ടുള്ള ആദ്യം സൗഹൃദം ഉണ്ടായത് അവരായിട്ടാണല്ലോ? ആദ്യം സൗഹൃദം ഉണ്ടായി, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. സൗഹൃദമൊക്കെ അങ്ങനെ, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. റോക്കി ചെയ്തത് ഒരു തെറ്റ് തന്നെയല്ലേ, അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരു ഷോയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. റോക്കി പറയുന്ന പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിയുടെ ഭാഗത്ത് സംഭവിച്ചു, അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും. ഉറപ്പായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. വളരെ നന്നായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കി അറിയുന്ന ഒരാളായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണോ, ഞാൻ ജിന്റോയെ സപ്പോർട്ട് ചെയ്യണോ എന്ന്, എന്നെ ജിന്റോ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു ഗെയിമിന്റേതായിട്ട്. ജിന്റോ എന്തായാലും ജിന്റോ ചെയ്ത തെറ്റുകളെയൊക്കെ ഞാൻ തിരുത്തി ജിന്റോ കുറച്ചുകൂടെ നല്ലതായിട്ട് നിക്കണം എന്നൊക്കെ ഞാൻ ജിന്റോയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം ജിന്റോ അവിടെ നിൽക്കുമ്പോന്നും എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ഞാൻ പോയത്. തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ഇവിടെ ചിരിച്ച മുഖത്തോടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം. പുറത്തേക്ക് ഇറങ്ങിയാലേ അറിയൂ വേറെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഇന്നലെ ഒന്നും അറിഞ്ഞുകൂടാ, ഇവരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വേണം അറിയാം, നിങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും വല്ല ട്രോളൊക്കെ ഇറക്കിയതൊക്കെ ഇനി അറിയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം എനിക്ക്, ഇല്ലാണ്ട് ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. പിന്നെ എൻ്റെ പ്രേക്ഷകർ, അവരുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് യമുനാറാണി എന്നും ഈ ഇൻഡസ്ട്രിയിലുള്ളത്. ഇനിയും മുന്നോട്ട് അവരുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക് വേണ്ടത്, അതെന്നും ഉണ്ടാവും. കഥകളൊക്കെ കേട്ടിട്ടുണ്ടായി, ഇവര് പറയും ബാക്കി കഥ എന്തൊക്കെയാണ്. എനിക്ക് സത്യത്തിൽ അവിടെ നടന്നിട്ട് ഒന്നും ഓർമ്മയില്ല, പൊതുവെ ഓർമ്മക്കുറവായത് കൊണ്ടും അവിടെ പോയ അവസ്ഥയായിരുന്നു. അവിടെ എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുള്ളതൊക്കെ നടന്നുകൊണ്ട് എനിക്കറിയാം. ഇനി ഞാൻ പോയി അവരുമായിട്ട് കൊടുക്കും. ആഹാ. എന്താണ് വിശേഷം?